പോലീസ് സ്റ്റേഷൻ നാഷണൽ ലോഡ്ജിലോ ഉടനെ വരാം. ഇവിടെയുണ്ട് സർ. ഇതിത്തിരി മുന്തി ഇനമാണല്ലോ പുഷ്കര. പുതിയ വരവായിരിക്കും സർ. എവിടെ നാടായി ഇറക്കുമതി? സർ ഞാനിവിടെ സ്ഥിരമായിട്ട്. ഓഹോ, അപ്പൊ നിനക്കൊരു പുത്തരിയല്ല. അല്ല ഞാൻ പന്ന റാസ്കൽ. ഇതെന്താ വ്യഭിചാരശാലയോ? ചവിട്ടിന്റെ ഭാര്യയല്ല അളക്കും ഞാൻ. പറയടേ, ഏതാ നീ? സാർ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്ക, ഞങ്ങൾ അത്രക്കാരൊന്നുമല്ല, ഒരുമിച്ച് മരിക്കാൻ വന്നതാ. വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. വിവാഹത്തിന് വീട്ടുകാർ എതിർത്തപ്പോ ആഭരണങ്ങളുമായി വീട് വിട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. വിവാഹം കഴിഞ്ഞാലും വീട്ടുകാർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല സാർ, അതുകൊണ്ട് ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ചു. സാർ എനിക്കൊരു കാര്യം പറയാം. ഒന്നും പറയണ്ട പുഷ്കര, പിടിച്ച് കേട്ടി വണ്ടിയിൽ. യഥാർത്ഥം എന്റെ കമിതാക്കൾ ലോഡ്ജ് മുറിയിൽ ഒറ്റക്കയറിൽ തൂങ്ങി മരിച്ചു. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പത്രക്കാർക്ക് എഴുതി പിടിപ്പിക്കാൻ ഒരു കോളം, നാട്ടുകാർക്ക് വായിച്ചു തള്ളാൻ ഒരു വാർത്ത. എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ പേര് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് രണ്ടുപേർക്കും മുകളിലിരുന്ന് കണ്ട് രസിക്കണം. അല്ല ചവിട്ടി എല്ലൂരും ഞാൻ. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. തീർന്നില്ല, ഇതേ പത്രക്കാരൻ നാളെ വീണ്ടും എഴുതും. ലോഡ്ജ് മുറിയിലെ മരണത്തിൽ ദുരൂഹത, നാട്ടുകാർ പ്രക്ഷോഭത്തിൽ, പോലീസിന്റെ അനാസ്ഥ, അന്വേഷണം വഴിമുട്ടുന്നു. ഒരു കത്ത് എഴുതി വെച്ചിരുന്നെങ്കിൽ അതും പറഞ്ഞ് ഈ ഫയല് ക്ലോസ് ചെയ്യാമായിരുന്നില്ലേ? നോക്കണ്ട, നിന്റെ ഈ ഉണ്ടൊക്കെണ്ട് ഞാൻ ചൂഴ്ന്നെടുക്കും. പുഷ്കര എത്തിയോ? എത്തിയില്ല സർ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സർ, നട്ടുമോഹന് മൂത്രമൊഴിക്കാൻ പറ്റണോന്ന്. ഓഹോ, അവന്റെ നട്ട് ഞാൻ മുറുക്കി മുട്ട് മാറ്റി കൊടുക്കാം. റാസ്കൽ. ഡിപ്പാർട്ട്മെന്റിന്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത എന്റെ അധീനതയിലുള്ള ഈ മാതൃകാ പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ നടന്ന ഈ ഒറ്റ സംഭവം മതി എന്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ. ഇടിച്ചു നിന്റെ പരിപ്പെടുക്കും ഞാൻ. പുഷ്കര എത്തിയില്ല സർ. ആറ്റുംകുഴി അവറാച്ചന്റെ എസ്റ്റേറ്റിൽ 87-ൽ കള്ളവാറ്റ് പിടിക്കാൻ പോകുമ്പോ വേളാപ്പാറ സ്റ്റേഷനിൽ എസ്ഐ ഓൺ പ്രൊബേഷൻ. ഒറ്റ നോട്ടം കണ്ടതേ ഉള്ളൂ. അവറാച്ചന്റെ മകൾ റോസിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, മൂന്നാം പക്കം പൊക്കി കെട്ടി. അതാണ് ചെങ്കൂറ്റം. ആരുടെ കാര്യമാണ് സാർ പറയുന്നത്? വേറെ ആരുടെ? എന്റെ കാര്യം. പ്രേമിച്ച പെണ്ണിനെ കെട്ടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ മൂക്കിന് താഴെ വെച്ചിരിക്കുന്ന ഈ മീശ പറ്റില്ല. അനിയാ, വീട്ടുകാരോട് പോവാൻ പറ. പ്രായപൂർത്തിയായ ചെറുപ്പക്കാരാ നിങ്ങൾ. പ്രേമിക്കാം, വിവാഹം കഴിക്കാം, ഒരുമിച്ച് ജീവിക്കാം. ലോകത്തൊരു കോടതിക്കും അത് തടയാനാവില്ല. ഇന്ന് ഇവിടെ ഈ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിയമപരമായി നിങ്ങൾ വിവാഹിതരാകാൻ പോകുന്നു. ഇട്.
ഇതാ ഇനി രണ്ടുപേരും വിലാസം എഴുതി ഇതിൽ ഒപ്പിട്. സാർ ഹലോ റോസിയല്ലേ, ഞാനടി രണ്ടൂണധികം വേണം, ഗസ്റ്റ് ഉണ്ട്, ഗംഭീരമാക്കണം. നവദമ്പതികളുടെ ഇന്നത്തെ ഊണ് എന്റെ വീട്ടിൽ. ഓക്കെ. രണ്ടുപേരും ഇവിടെ കറിയോ. ഇടിച്ചു കല്യാണം കഴിപ്പിക്കുകയേ. കണ്ടോ, ഇല്ലേ, ഇന്ന് ഏരിയ മൊത്തമാ തേടിയച്ചു, എങ്കയും കിടക്കല്ലേ. അങ്ങനെ വിടരുന്നവന്മാരെ ഇന്ന് ഊര് മുഴുവൻ പാരി. എങ്ക കണ്ടാലും രണ്ടിനെയും കഴിയും കാലും പറ്റി വാ. പോ. ഊണ് ഓവറായി. എന്നാൽ ഇനി നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല ഞാൻ. പോയിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ജസ്റ്റ് വൺ കോൾ, ഇടിച്ചെല്ലാത്തിന്റെയും പരിപ്പ് ഞാൻ എടുക്കും. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. റോസി പറഞ്ഞപ്പോഴല്ലേ അതിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞൊടിയിട തെറ്റിയിരുന്നെങ്കിൽ പൊലിഞ്ഞു പോകേണ്ട രണ്ട് ജീവിതം. ഇപ്പോഴിതാ നവദമ്പതികളായി എന്റെ മുന്നിൽ. ഷോ, ഇതാണ് വിധി. റോസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഗുഡ് ബൈ. നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. പലിശക്കാരന്റെ കയ്യിൽ നിന്ന് തലകൂരി പോലീസുകാരന്റെ കക്ഷത്തിൽ കൊണ്ടുപോയി വെച്ചു. ഇനി അതിൽ നിന്ന് ഊരിയെടുക്കാൻ നീ കുറെ വെള്ളം കുടിക്കും. നീ എന്തായി പറയുന്നത്? അവൾ ആ ബുദ്ധി അപ്പൊ പ്രയോഗിച്ചുകൊണ്ട് തലയൂരാൻ പറ്റി. ഇല്ലെങ്കിൽ ആത്മഹത്യാ ശ്രമത്തിനും വഞ്ചനാ കുറ്റത്തിനും ഞാൻ അകത്തായനെ. ഇപ്പൊ പുറത്തായി എന്നാണോ വിചാരം? ഇല്ല അർജുന, ഇനി ആ കുരുങ്ങാൻ പോകുന്നത്. അവൾ ആരാണെന്ന് അറിയാമോ? എന്തിനാണ് ആ ബുദ്ധി പ്രയോഗിച്ചെന്ന് അറിയാമോ? അവൾക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവളുടെ എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ പുറത്താവും. എന്ത് രഹസ്യം? ഒരു പരിചയമില്ലാത്ത പെണ്ണ് കുറെ സ്വർണവുമായി മുറിയിൽ കയറി ഒളിച്ചിരിക്കുക, എന്നിട്ട് പോലീസ് പിടിച്ചപ്പോ വിദഗ്ധമായി കള്ളക്കഥ ഉണ്ടാക്കുക, ഒടുവിൽ അതൊരു വിവാഹം വരെ കൊണ്ടെത്തിച്ചിട്ട് ഒരു കൂസലും ഇല്ലാതെ പൊടിയും തട്ടി പോവുക. എന്റെ നോട്ടത്തിൽ അവൾ ഏതോ അധോലോക സംഘത്തിലെ കണ്ണിയാണ്. അല്ലെങ്കിൽ പിന്നെ എസ് ഐ കൊണ്ട് വിട്ടിട്ട് പോയപ്പോ അവൾ മുങ്ങിയെന്തിനാണ്? അവളെ കുറിച്ചുള്ള ഒരു വിവരവും ആരും അറിയാൻ പാടില്ല. അതാണ് ട്രെയിനിങ്. ഇതിലും ഭേദം ഭാർഗവം പിള്ളയുടെ ഗുണ്ടകളുമായിട്ട് ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ഒത്തുതീർപ്പായിരുന്നു. നാളെ അവൾ ഉൾപ്പെട്ട ഏതെങ്കിലും ഒരു കേസ് പുറത്തായാൽ പോലീസ് ആദ്യം പൊക്കുന്ന ആരെ? ആരെ? നിന്നെ. അയ്യോ. പിന്നെ അവളെ പിടികിട്ടുന്നത് വരെ അർജുനൻ നായർ ഇരുമ്പഴിക്കുള്ളിൽ. കേസ്, കോടതി, വക്കീല്, ജാമ്യം, ഓ ജീവിതം കട്ട പുക. ബാല, നീയും കൂടെ വാ, ഇപ്പൊ തന്നെ പോയി എസ് ഐയോട് ഉള്ള കാര്യം തുറന്നു പറയാം. ഇത് അതിലും ബെസ്റ്റ്. നാളെ കിട്ടാനുള്ള ഇടി ഇന്നേ വാങ്ങിച്ചു കൂട്ടണോ? ഇടിയും തന്നെ അപ്പ പിടിച്ച് ആത്താക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ? ഒന്നും ചെയ്യാനില്ല. അവള് മുങ്ങിയതുപോലെ മുങ്ങണം. കാശി പോണാരി ഇന്നലെ പറഞ്ഞില്ലേ? അതായാലോ. ബാല, തമാശകളാ, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നിനക്കോ? പറ പറ. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹ രജിസ്റ്ററിൽ അവൾ അഡ്രസ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുത്താൽ അവളെ കുറിച്ചുള്ള തുമ്പ് കിട്ടും. പക്ഷെ ഞാൻ പോയി എന്റെ ഭാര്യയുടെ വിലാസം എങ്ങനെ ചോദിക്കും? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ബാല, പ്ലീസ്. ഏയ്, വേണ്ട വേണ്ട, ഇരിക്കട്ടെ. ഓ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ഓ, ഇവിടെയും കക്കൂലി വാങ്ങിക്കൂല്ലേ? നിക്ക നിക്ക്. എന്തായത്? ഇതൊക്കെയാണ് എന്റെ ഒരു സന്തോഷം. പോലെ, ഇന്ന് കാലത്ത് എന്റെ ഒരു കൂട്ടുകാരന്റെ വിവാഹം നടന്നു. അഡ്രസ് രജിസ്റ്ററിൽ എഴുതിയിൽ പിശകുണ്ടോന്നൊരു സംശയം. അല്ല, ഭാവിയിൽ ഇനി ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ചെറുക്കന്റെ പെണ്ണിന്റെ വിലാസം ശരിക്കും അതിൽ നോക്കിയെന്ന് പറഞ്ഞ അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ ചെറുക്കന്റെ വിവരം അറിയണം, അതല്ലേ ഉദ്ദേശം? ഛേ, അതൊന്നും അല്ല ചേട്ടാ. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചില്ലറ വേണേ ഇനിയും തരാം. നടക്കില്ല നടക്കില്ല. എന്നാ പിന്നെ എന്റെ കാശ് കൊടുത്ത? ഏതാ കാശ്? ഞാൻ ഇപ്പൊ തന്ന കാശ്. ആര് തന്നു? എപ്പ തന്നു? സമയം എനക്കെടുത്താ പോടോ. അയ്യേ.
കിട്ടിയടാ അർജുന, കിട്ടി. ഈ ബാലഗോപാലൻ വിചാരിച്ചാൽ ഇതല്ല ഇന്റെ അപ്പുറത്ത് എങ്കടാ മുതലാളി അർജുന. ഗോപിക, പുളിയിലക്കര വീട്, പെരുമുടിയൂർ, പട്ടാമ്പി. അതെ, സ്ഥലമൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. ഇവിടുന്ന് 12 കിലോമീറ്റർ, ഒരു കുഗ്രാമം. അവളെന്തിനാ ഇവിടെ വന്നത്? ആർക്കറിയാം. ഏതായാലും നമ്മൾ ഊഹിച്ച പോലെ കുഴപ്പക്കാരിയാൻ വഴിയില്ല. കാഴ്ചക്ക് ഒരു സുന്ദരി തന്നെയാണല്ലോ. കയ്യിലാണ് ഇഷ്ടം പോലെ സ്വർണവും. അപ്പൊ പണക്കാരിയാണ്. അമ്പാടി വീട്ടിൽ അർജുനൻ നായരുടെ സമയം തെളിഞ്ഞെന്ന് കരുതിക്കോ. ഇത്രയും പണവും സൗന്ദര്യമൊക്കെ ഉള്ള ഒരു പെണ്ണിനെ ഭാര്യയായി കിട്ടിയ പിന്നെ രക്ഷപ്പെട്ടില്ലേ? ഭാർഗവമ്പിള്ളയുടെ എല്ലാ കടവും തീർത്ത് ഒരു രാജാവായി വാഴ. ഒരൊറ്റ കീറു വെച്ചിട്ടുണ്ടല്ലോ. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് കിട്ടിയ പോരെ നിനക്ക്. എങ്ങനെയെങ്കിലും ഇതിനകത്ത് നൂരാ നോക്കുമ്പോ ഇപ്പൊ തന്നെ അവളെ വിളിച്ചിറക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സത്യം പറയിപ്പിക്കും.